ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ പ്രതിയായ കന്യാസ്ത്രീ പീഡന കേസിലെ വിധി ഉടൻ ജനുവരി 14നാണ് കോടതി വിധി പറയുക കോട്ടയം അഡീഷണൽ സെഷൻ കോടതിയാണ് ഈ കേസിൽ വിധി പറയുന്നത് കൂടാതെ കേസിലെ 89 സാക്ഷികളിൽ 39 പേരെ വിസ്തരിക്കുകയും 112 പ്രമാണങ്ങളും കോടതി പരിശോധിക്കുകയും ചെയ്തു കർദിനാൽമാർ ജോർജ് അലഞ്ചേരിയും മുൻ ബിഷപ്പുമാരും വൈദികരും കന്യാസ്ത്രീകളും ഉൾപ്പെടെയുള്ള സാക്ഷികളെ ഇതിന്റെ ഭാഗമായി കോടതി വിസ്തരിച്ചിരുന്നു കേസിൽ 2019 ഏപ്രിൽ 4നാണ് കുറ്റപത്രം സമർപ്പിച്ചിരുന്നത് തുടർന്ന് നവംബറിൽ 2019നാണ് കേസിനാസ്പദമായി വിചാരണ തുടങ്ങിയത് ഇതിനൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിന്റെ വിധിയും കോടതി പറയാൻ പോകുന്നത് വിചാരണ തുടങ്ങിയതിനു മുൻപ് തന്നെ വിടുതൽ ഹർജി നൽകിയിരുന്നു എന്നാൽ കോടതി ഇത് തള്ളുകയാണ് ചെയ്തത് വിചാരണ നടപടികൾ പൂർണ്ണമായും അടച്ചിട്ട കോടതിയിലാണ് നടന്നിരുന്നത് 2 വർഷം കൊണ്ടാണ് വിചാരണ പൂർത്തിയാക്കി കോടതി വിധി പറയുന്നത് 2004 2016 കാലയളവിൽ കുറവിലങ്ങാട് മഠത്തിൽ വെച്ച് 13 തവണ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ കന്യാസ്ത്രീയെ പീഡിപ്പിച്ചുവെന്നാണ് പരാതിയുയർന്നത് 2018 ജൂൺ 27ന് കോട്ടയം എസ്പിക്ക് ലഭിച്ച പരാതിയിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത് തുടർന്ന് വൈക്കം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിനൊടുവിൽ 2018 സെപ്റ്റംബർ 21നാണ് ഫ്രാങ്കോ മുളയ്ക്കൽ അറസ്റ്റിലാകുന്നത് ബലാത്സംഗം അന്യായമായി തടവിൽ വയ്ക്കൽ അധികാരം ഉപയോഗിച്ച് സ്ത്രീയെ ലൈംഗികമായി പീഡിപ്പിക്കൽ ഉൾപ്പെടെ 6 വകുപ്പുകളാണ് ബിഷപ്പിനെതിരെ കോടതി ചുമത്തിയിരിക്കുന്നത് ഒരു വർഷം മുൻപാണ് കേസിന് കുറ്റപത്രം സമർപ്പിച്ചത് 3 ബിഷപ്പുമാരും 11 വൈദികരും 24 കന്യാസ്ത്രീകളും ഉൾപ്പെടെ 83 സാക്ഷികളാണ് കേസിലുള്ളത് അതേസമയം കന്യാസ്ത്രീയെ ബലാത്സംഗം ചെയ്ത കേസിൽ ഹൈക്കോടതി ജാമ്യം അനുവദിച്ച ഫ്രാങ്കോ മുളയ്ക്കൽ 2018 ഒക്ടോബർ 16ന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിരുന്നു ഉപാധികളോടെയാണ് ഫ്രാങ്കോയ്ക്ക് ജാമ്യം അനുവദിച്ചിരുന്നത് ജാമ്യം നൽകുന്നതിന് മുന്നോടിയായി 4 ഉപാധികളാണ് പ്രധാനമായും ഹൈക്കോടതി അന്ന് മുന്നോട്ട് വച്ചിരുന്നത് ഒന്നാമതായി പാസ്പോർട്ട് കോടതിയിൽ കെട്ടിവയ്ക്കണം രണ്ടാഴ്ചയിലൊരിക്കൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകണം കേരളത്തിൽ പ്രവേശിക്കരുത് അന്വേഷണ ഉദ്യോഗസ്ഥർ എപ്പോൾ വിളിച്ചാലും ഹാജരാകണം തുടങ്ങിയവയായിരുന്നു കോടതിയുടെ നിബന്ധനകൾ എന്നാൽ പീഡന പരാതിയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഫ്രാങ്കോ മുളയ്ക്കലിനെ കാണാൻ പാലാ രൂപത സഹായമെത്രൻ ഫ്രാങ്കോ മുളയ്ക്കലിനെ സന്ദർശിക്കാൻ ജയിലിലെത്തിയിരുന്നു കൂടാതെ സഹായമെത്രൻ ജേക്കബ് മുരിക്കാനൊപ്പം ഫാദർ മാത്യു ചന്ദ്രൻകുന്നേലും പാലാ സബ് ജയിലിൽ എത്തിയിരുന്നു ഫ്രാങ്കോ മുളയ്ക്കലിനെ അറസ്റ്റ് ചെയ്തതിനു പിന്നാലെ പ്രാർത്ഥന നിർഭരമായ പിന്തുണയോടെ വിശ്വാസികൾ രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു പാലാ സബ് ജയിലിന് മുന്നിൽ നിരവധി വിശ്വാസികളാണ് എത്തിയിരുന്നത് കന്യാസ്ത്രീകളടക്കം ഒരു സംഘം ആളുകൾ പാലാ സബ് ജയിലിന് മുന്നിൽ മുട്ടുകുത്തിയിട്ടാണ് പ്രാർത്ഥന നടത്തിയിരുന്നത് ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ബട്ടൺ അമർത്തൂ